കണ്ണൂരിലെ നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സ്ഫോടനവും ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമണങ്ങളും പ്രദേശത്ത് തീവ്രവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉക്കടം കോവേ കോട്ടെ ഈശ്വരൻ ക്ഷേത്രത്തിനടുത്തുണ്ടായ ചാവേർ ആക്രമണം കോയമ്പത്തൂരിലെ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ തമിഴ്നാട് പോലീസ് ചെന്നൈയിലെ നാലിടങ്ങളിൽ റെയ്ഡ് നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയ മൂന്നാമത്തെ റെയ്ഡാണിത്. എൻഐയും കോയമ്പത്തൂരിലെ കാർ സ്ഫോടന കേസിൽ തീവ്രവാദ വശം പരിശോധിക്കുന്നുണ്ട്. ഐഎസുമായി ബന്ധം പുലർത്തുന്നതായി സംശയിക്കുന്ന 4 പേരുടെ സ്ഥലങ്ങളിലാണ് തമിഴ്നാട് പോലീസ് റെയ്ഡ് നടത്തിയത്. ഈ കേസിൽ എൻഐ ആകട്ടെ 8 ജില്ലകളിൽ 40 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. കോയമ്പത്തൂരിൽ സ്ഫോടന കേസിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് നിഗമനം. സിലിണ്ടർ പൊട്ടിത്തെറിച്ച മാരുതി 800 കാർ തമിഴ്നാട് നഗരത്തിന്റെ മധ്യത്തിലേക്ക് ഓടിച്ചുകൊണ്ട് പോയിരുന്നതായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കാർ സ്ഫോടനത്തിൽ പ്രധാന പ്രതി ജമീഷ് മുബീൻ കൊല്ലപ്പെട്ടിരുന്നു. ഇയാളാണ് കാർ നഗര മധ്യത്തിലേക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ നിയോഗിക്കപ്പെട്ടത്. പക്ഷേ പോലീസ് ചെക്ക് പോസ്റ്റ് കണ്ടതോടെ കാർ നിർത്തേണ്ടി വന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ജമീഷ മുബീൻ കാറിനുള്ളിലിരിക്കുന്ന സമയത്തായിരുന്നു സ്ഫോടനം നടന്നത്. ഇതുവരെ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ മുഹമ്മദ് താൽക്ക, മുഹമ്മദ് അസറുദ്ദീൻ, മുഹമ്മദ് റിയാസ്, ഫിറോസ് ഇസ്മായിൽ, മുഹമ്മദ് നവാസ് ഇസ്മായിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേസ് പിന്നീട് എൻഐ ഏറ്റെടുക്കുകയായിരുന്നു. അറസ്റ്റിലായവരെ ചെന്നൈയിലെ പൂനാമല്ലിയിലെ എൻഐ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി ഇവരെ നവംബർ 22 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും തമിഴ്നാട്ടിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.